കുട്ടികൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് മെമ്മറി ആയിട്ടുള്ളത് അല്ലേ. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ നീറ്റ് പോലത്തെ കോമ്പറ്റിറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യം, ഇപ്പം നീറ്റിനായാലും സ്കീമിനായാലും ജെഇക്കായാലും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പബ്ലിക് എക്സാമിനായാലും നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, പക്ഷേ എത്ര പഠിച്ചിട്ടും ഓർമ്മ നിൽക്കുന്നില്ല. തലയിൽ പഠിക്കുമ്പോൾ നല്ല ഓർമ്മയുണ്ടാവും, പക്ഷേ എക്സാം ടൈമിൽ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല. അല്ലെ, ഇത് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ഞാൻ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് കൂടുതൽ പ്രോബ്ലംസിനെ കുറിച്ചല്ല, നമ്മൾ സൊല്യൂഷനെ കുറിച്ചാണ് ഇനി ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്, എന്ത് ചെയ്യാം നമുക്ക് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചില ആൾക്കാർ, പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഇതേപോലെ ഒരാളുണ്ടാകും, നിങ്ങളൊക്കെ ആണെങ്കിൽ മിസ് ഈ ഒരു കാര്യം നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്തത്, ഞാൻ എപ്പോഴും ഫസ്റ്റ് ടു ലാസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ മുതൽ എക്സാം വരെ ഞാനിങ്ങനെ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചൊരാളായിരുന്നു. പക്ഷേ എൻ്റെ ലേണിംഗ് സ്റ്റൈലിൽ കുറച്ച് പ്രശ്നമുണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. എനിക്ക് ഞാൻ പഠിച്ച രീതിയിൽ പ്രശ്നമുള്ളത് കാരണം എനിക്ക് മാർക്സ് ഞാൻ വിചാരിച്ച പോലെ കിട്ടേയില്ലായിരുന്നു. പക്ഷേ ചില കുട്ടികളൊക്കെ ഉണ്ട്, അവർ എക്സാം ടൈമിൽ മാത്രമേ പഠിക്കുള്ളൂ, പക്ഷേ ഭയങ്കര മെമ്മറി ആയിരിക്കും, നമ്മളെക്കാൾ കൂടുതൽ മാർക്കും ഉണ്ടാവും അല്ലെ. നിങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരാളില്ലേ? അല്ല, അങ്ങനെ ഒരാളായിരിക്കില്ല, ഒന്നിലധികം ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, നമ്മൾ പഠിക്കുന്ന രീതിയിലാണോ, എന്തുകൊണ്ടാണ് അവർക്ക് നല്ല ഓർമ്മയുണ്ടാവുന്നത്, അവർ ഭയങ്കര ജീനിയസ് ആയതുകൊണ്ടാണോ, അവർക്ക് ഐ ക്യു കൂടിയതുകൊണ്ടാണോ? അല്ല, അതൊരു ഫാക്ടറാണ്, പക്ഷേ അത് മാത്രമല്ല കാര്യം. ഇത്രയേ ഉള്ളൂ, അവർ പഠിക്കുന്ന രീതി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന, അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് അത് ഡിഫറൻറ്റാണ്. ആ ടെക്നിക്സ് നമ്മളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും പറ്റാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈ മെമ്മറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ബസ് പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാം, എന്നിട്ട് അതിനുശേഷം ഇതിനുള്ള സൊല്യൂഷൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ പ്രശ്നം, നമുക്കൊന്നും തന്നെ ഓർമ്മ നിൽക്കുന്നില്ല, നമ്മൾ പഠിച്ചതെല്ലാം എന്ത് ചെയ്യാണ്, മറന്നു പോവാണ്. രണ്ടാമതായിട്ട് നമ്മൾ എന്താണ്, പഠിച്ചതെല്ലാം മറന്നു പോകുന്നതുകൊണ്ട് തന്നെ വീണ്ടും 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 സെയിം അവസ്ഥയിലെത്തും. ഇന്ന് പഠിച്ചു കഴിഞ്ഞതാണ്, അടിപൊളിയായിട്ട് പഠിച്ചു, അടുത്ത ആഴ്ച നോക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല, വീണ്ടും ഫസ്റ്റ് മുതൽ പഠിക്കാൻ തുടങ്ങേണ്ടി വരും. ഇനിയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നീറ്റ് എക്സാമിനൊക്കെ ആണെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്താണ്, ടൈം ലിമിറ്റഡ് ആണ് അല്ലേ, ടൈം ലിമിറ്റഡ് ആണ്, ഇനി വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇനി കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, പ്രോബ്ലംസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, സൊല്യൂഷൻ. അപ്പോൾ മിസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന മൂന്ന് ടെക്നിക്സാണ് നമുക്ക് എങ്ങനെ നമ്മൾക്ക് മെമ്മറി നമുക്ക് ഫോം ചെയ്യിക്കാം ഈസി ആയിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നിക്സാണ്. ഓക്കെ, അതിൽ ഏറ്റവും നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ട്രെയിൻ യുവർ ബ്രെയിൻ. അതായത് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിലുള്ള പ്രശ്നം, പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ആ അപ്രോച്ച്, ആ ഒരു സബ്ജക്റ്റിനോട്, ആ ഒരു ടോപ്പിക്കിനോടുള്ള നമ്മളുടെ അപ്രോച്ചിലാണ് പ്രശ്നം. അതായത് നമ്മൾക്ക് ചിലപ്പോൾ ചെറിയ ക്ലാസ്സിൽ എന്തെങ്കിലും ആ സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചർ നമ്മളെ വഴക്ക് പറയുമോ, നിന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ സബ്ജക്റ്റിനെ വെറുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എനിക്കിത് പറ്റില്ല, എനിക്കിത് ഇഷ്ടമല്ല, എന്നെക്കൊണ്ടിത് ചെയ്യാൻ കഴിയില്ല, മാത്സ് ആണെങ്കിൽ തീർന്നു, എനിക്ക് തീരെ പറ്റില്ല എന്നാണ് നമ്മൾ നമ്മളുടെ ബ്രെയിനിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എക്സാമിൻ്റെ ടൈമിലൊക്കെ മനസ്സിലെ എപ്പോഴും ലൈവിൽ നിങ്ങളോട് പറയുന്നതാണ്, എനിക്ക് മറന്നു പോകുന്നു, എനിക്ക് മറന്നു പോകുന്നു, എനിക്ക് കിട്ടുന്നില്ല, ഞാൻ പൊട്ടും, ഇങ്ങനെ പറയാതിരിക്കുക. നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്? എനിക്ക് കിട്ടും, ഇതാണ് എൻ്റെ എക്സാം, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഈസി ആവാൻ പോകുന്ന എക്സാമാണിത്, ഈ നീറ്റ് ഞാൻ ക്രാക്ക് ചെയ്യും, ഇത് സൂപ്പർ സബ്ജക്റ്റാണ്, ഇത് ഞാൻ അടിച്ചു പൊളിച്ച് പഠിക്കും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ടാവും. അങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കും മക്കളെ, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടി എൻ്റെ മക്കൾ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ, എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പറയുക, ഞാൻ എഴുതാൻ പോകുന്ന ഈ എക്സാമാണ് എൻ്റെ ലൈഫിൽ, എൻ്റെ ലൈഫ് ടേണിംഗ് പോയിൻ്റ് ആയിട്ട് മാറാൻ പോകുന്ന എക്സാമാണ്, ഇത് ഞാൻ അടിപൊളിയായിട്ട് തന്നെ എഴുതും, ഇത് ഈസി എക്സാം ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ പറയുക, ഇത് ഈസി സബ്ജക്റ്റ് ആണ്, എനിക്കിത് പെട്ടെന്ന് മനസ്സിലാകും, ഇതെനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും, ഇത് പഠിച്ചാൽ ഞാൻ മറക്കില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം, നിങ്ങളിത് ചെയ്ത് നോക്കൂ, ശരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നോക്കി നോക്കൂ, നിങ്ങളുടെ ലൈഫേ മാറും. അതാണ് ബസ്സിന് ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമത്തേത്, നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ലേണിംഗ് മെത്തേഡ്സ്. മൂന്ന് കാര്യങ്ങളെ ബസ് ഇപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. നമ്പർ വൺ, വിഷ്വലൈസേഷൻ. അപ്പോൾ ലേണിംഗ് വിഷ്വലൈസ് ചെയ്തുകൊണ്ടുള്ള ലേണിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന എൻ്റെ മക്കളെല്ലാവരും ബസ്സിൻ്റെ കൂടെ നിങ്ങൾ റൈറ്റ് ഹാൻഡ് പൊന്തിക്കാം. ഓക്കെ, ഓക്കെ, എന്നിട്ട് നിങ്ങളതേ നമ്മുടെ ചൂണ്ടുവിരലെടുക്കുക, നമ്മുടെ ഈ ഫിംഗറ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ചിന്നിൽ വെക്കുക, വെച്ചോ. ഓക്കെ, അപ്പോൾ മിസ് നിങ്ങളോട് പറഞ്ഞത് എന്താണ്, നിങ്ങളുടെ ചിന്നിൽ വെക്കാൻ. പക്ഷേ ഇതിൽ 90% ആൾക്കാരും, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വെച്ചത് നിങ്ങളുടെ കവിളിലായിരിക്കും, ചീക്കിലായിരിക്കും അല്ലേ.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യെസ് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അല്ലാതാണെങ്കിൽ യെസ് നോ എന്ന് പറയാം. 90% ആൾക്കാർ മിസ് ഈ ടെക്നിക്ക് എല്ലാവരിലും ചെയ്ത് നോക്കി. 90% മിസ് ചെയ്ത ഒരു 10 ആൾക്കാരിൽ 7 ആൾക്കാരും ചീക്കിലാണ് വെച്ചത്, ചിന്നിലല്ല. ഓക്കെ, അതാണ് ഞാൻ 90% എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? മിസ് പറയുന്നുണ്ടല്ലേ, മിസ് പറയുന്നുണ്ട്, മിസ്സിനെ നിങ്ങൾ കാണുന്നുമുണ്ട്. നിങ്ങൾ കൂടുതലും ചെയ്തത് എന്താണ്? നിങ്ങൾ കണ്ടത് എന്താണോ അതാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തത് അല്ലേ. മിസ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓഡിയോനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മെമ്മറി സ്ട്രോങ് ആവുക. ഓക്കെ, അത് സ്റ്റഡീസ് പ്രൂവൻ ആയിട്ടുള്ള കാര്യമാണ്. വിഷ്വലൈസ് ചെയ്ത് പഠിക്കുമ്പോഴാണ്, നിങ്ങൾ എന്ത് കാര്യമൊക്കെ, ബയോളജിയിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, ക്രോമസോംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആണ്, മെറ്റാഫേസി പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുക, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഫിസിക്സിലാണെങ്കിൽ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രെയിൻ ഇങ്ങനെ പോകുന്നു, ഒരു കുട്ടി നമ്മുടെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. കെമിസ്ട്രിയിലാണെങ്കിൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ ബ്രിക്ക് റെഡ് ഉണ്ടാവും, വിഷ്വലൈസ് ചെയ്യുക മക്കളെ. അത് ഡിഫറെൻ്റ് ആയിരിക്കും, അത് ശരിക്കുള്ളതാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ടോപ്പേഴ്സിനൊക്കെ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് മെമ്മറി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, അവർ പഠിക്കുമ്പം അവരെന്തുകൊണ്ട് ടോപ്പറായി, അവർക്ക് നല്ല മാർക്ക്സ് കിട്ടിയുണ്ട്, അവരെങ്ങനെ പഠിച്ചു, വിഷ്വലൈസ് ചെയ്ത് പഠിച്ചു. രണ്ടാമതായിട്ടുള്ള കാര്യം, നമ്മൾ ഡിഫറെൻറ്റ് സെൻസസ് ഉപയോഗിക്കുക പഠിക്കുമ്പോൾ. ഇപ്പോൾ നിങ്ങളോട്, നിങ്ങളെല്ലാവരും നമ്മളുടെ എന്താ 10 രൂപയുടെ നോട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. നമ്മൾ കുഞ്ഞിലേയും മുതൽ കാണുന്നതാണ്, നമ്മൾ ഉപയോഗിക്കുന്നതാണ്, നമ്മുടെ കയ്യിലുണ്ടാകും. പക്ഷേ മിസ് നിങ്ങളോട് പറയണം, 10 രൂപയുടെ നോട്ടൊന്ന് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഓർമ്മയുണ്ടാവോ? ഇല്ല. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതല്ലേ, നമുക്ക് എന്തുകൊണ്ടത് വരയ്ക്കാൻ പറ്റുന്നില്ല? സിമ്പിളാണ്, നമ്മൾ അത് കാണുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് മെമ്മറിയിലില്ല. നേരെ മറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളോട് പറയാം, നിങ്ങളൊന്ന് ഡയറി മിൽക്കിൻ്റെ ഒരു പിക്ചർ വരയ്ക്കും മക്കളെ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും വരയ്ക്കും. ഇങ്ങനെ നമ്മൾ കഴിച്ചിട്ടുള്ള തരത്തിലുള്ള ഡയറി മിൽക്ക്, അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കട്ടകട്ടകളുണ്ടാകും അല്ലേ, കട്ടകട്ടകളുണ്ടാകും. ഇവിടെ കാഡ്ബറി എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടാകും, കാഡ്ബറി എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടാകും. ഇതിന് വയലറ്റ് കളറിലുള്ള ഒരു കവർ ഉണ്ടാകും, നിങ്ങളിതെല്ലാം വരയ്ക്കും. കാരണം എന്താ, നമ്മൾ ഡയറി മിൽക്ക് കഴിക്കുമ്പോൾ നമ്മൾ പല സെൻസസ് ഉപയോഗിച്ചു. നമ്മളതിൻ്റെ റാപ്പ് പൊട്ടിച്ചു, നമ്മളത് ഫീൽ ചെയ്തു, കട്ടകട്ടകളാണ് നമ്മൾ ഫീൽ ചെയ്തു. ഇനി ഫ്രൂട്ട് ആൻഡ് നട്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളതിനകത്ത് നട്ട്സും വരയ്ക്കും, ഫ്രൂട്ട്സും വരയ്ക്കും അല്ലേ. നമ്മളത് ടേസ്റ്റ് ചെയ്തു, വേറെ സെൻസസ് ആണ്. നമ്മളത് കണ്ടു, അത് പൊളിക്കുന്ന സമയത്ത് ആ കവറിൻ്റെ സൗണ്ട് നമ്മൾ കേട്ടു. നമ്മൾ പല സെൻസസ് അവിടെ ഉപയോഗിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്തും എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ. നിങ്ങളിപ്പോൾ പഠിക്കുകയാണ്, ക്ലാസ് കണ്ടുകൊണ്ടാണ് പഠിക്കുന്നതെങ്കിൽ ഒരു നോട്ട് നിങ്ങളിവിടെ വെറുതെ വെക്കുക, നിങ്ങൾ എന്നിട്ട് നോട്ട്സ് എഴുതുക. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, വീഡിയോ ആണ് കാണുന്നതെങ്കിൽ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നിങ്ങളിവിടെ റൈറ്റ് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള സെൻസസ് ഉപയോഗിക്കുമ്പം പലതരത്തിലുള്ള സർക്യൂട്ട് ആക്ടിവേറ്റഡ് ആകും. ഇത് നിങ്ങളുടെ മെമ്മറി കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് മിസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഞാൻ എൻ്റെ PG ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നോട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ആ നോട്ട് എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ടീച്ച് അതേഴ്സ്. പഠിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ അമ്മ അമ്മാമ്മ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ച് നോക്കാം. ഇനി അവർക്കൊന്നും സമയമില്ലെങ്കിൽ ഒരു കണ്ണാടീൻ്റെ മുന്നിൽ നിന്ന് പഠിച്ചു നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊന്ന് പഠിച്ചു നോക്കാം, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന റിസൾട്ട് നിങ്ങൾ വിചാരിക്കുന്നതിലും മുകളിലായിരിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ നീറ്റ് എക്സാമിനൊക്കെ സമയത്ത് ഏറ്റവും യൂസ്ഫുൾ ആവുന്നൊരു കാര്യം കൂടി ആയിരിക്കും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ചിലപ്പോൾ പാട്ട് കേട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും, ഏതെങ്കിലും പാട്ടൊക്കെ വെക്കും. അപ്പോൾ നമ്മൾ പാട്ട് കേൾക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആ ലിറിക്സ്, ആ മൂവിയിലുള്ള സീന്, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ബ്രെയിനിലൂടെ ഓടിക്കളിക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ എന്താണോ പഠിച്ചത്, അപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്നാലും പാട്ടും ആ ഡാൻസും ഒക്കെ ആയിരിക്കും തലയിൽ. അപ്പോൾ നിങ്ങൾ മ്യൂസിക് കേട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് അല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്നതിന് മുൻപായിട്ട് ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ ഈ ഒരു മ്യൂസിക് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കിട്ടും. ഇത് സ്റ്റഡീസ് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. 40 Hz ബൈനോറൽ മ്യൂസിക്, ബൈനോറൽ ബീറ്റ്സ്. ഓക്കെ, ഇത് നിങ്ങൾ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതായത് നമ്മുടെ ബ്രെയിനിനെ, ബ്രെയിനിലെന്താണ് ഇലക്ട്രിക് വേവ്സ് ആണല്ലേ, അതിനൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിനെല്ലാം ഒന്ന് നിങ്ങൾക്ക് ഒരു ഹാർമണി, ഒരു പീസ്, ഒരു കോൺസെൻട്രേഷൻ. നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും, മൊബൈൽ ഫോണും അതും ഇതും ഒക്കെ ഉണ്ടാകും. അതിൽ നിന്നൊക്കെ മാറ്റി നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടാനും ഫോക്കസിങ് കൂട്ടാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണിത്. ഇത് മിസ് വെറുതെ പറയണമല്ല, സ്റ്റഡീസൊക്കെ ഉണ്ട്. 40 Hz ബൈനോറ ബീറ്റ്സ് എൻഹാൻസ് ട്രെയിനിങ് ടു മിറ്റിഗേറ്റ് ദ
അറ്റൻഷണൽ ബ്ലിങ്ക്, നമുക്ക് അറ്റൻഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഓർമ്മ വരും, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഓർമ്മ വരും. അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ 40 Hz ബൈനോറൽ ബീറ്റ്സ്. നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ അതൊന്ന് നിങ്ങൾ പഠിക്കുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ്സ് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് വേറെ ആയിരിക്കും കേട്ടോ. ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ 3 ടെക്നിക്സ് ഒന്ന് ചെയ്ത് നോക്കുക. ഒന്ന്, നമ്മൾ ടീച്ച് യുവർ ബ്രെയിൻ, ബ്രെയിനിലെ പോസിറ്റീവ് കാര്യങ്ങൾ ഈസി ആവുന്നുള്ള കാര്യങ്ങൾ പറയുക. ലേണിംഗ് മെത്തേഡ്സ് 3 കാര്യങ്ങളാണ്, വിഷ്വലൈസേഷൻ, മേക്ക് യൂസ് യുവർ സെൻസസ്, അതുപോലെ തന്നെ ടീച്ച് അതേഴ്സ്. 3rd 40 Hz ബൈനോറൽ മ്യൂസിക്, നമ്മുടെ ബ്രെയിൻ ഹാർമണി മ്യൂസിക് എന്നൊക്കെ പറയും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല അറ്റൻഷൻ സ്പാൻ ഉണ്ടാവും, നന്നായിട്ട് പഠിക്കാൻ പറ്റും, നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്കിനിയിപ്പോൾ കുറച്ച് സമയങ്ങളാണല്ലേ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അതുപോലെ തന്നെ ഏപ്രിൽ, മെയ് 5 നമ്മുടെ നീറ്റ് എക്സാമാണ്. താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് നമ്മുടെ നീറ്റ് ക്രാഷിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് നമ്മുടെ എക്സാമിനൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബുക്കൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. റിവിഷൻ ക്ലാസ്സുകളും PYQ DPP എല്ലാം ഉണ്ടാകും. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും ജോയിൻ ചെയ്യാനും ഒക്കെ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക, ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് മെസ്സിനെ അറിയിക്കുക. ഓക്കെ.